ചേർത്തല ഇന്ത്യൻ കോഫി ഹൗസിന്റെ ഫ്രണ്ടിലെത്തി ചായ കുടിക്കുകയാണ് ഇപ്പൊ എറണാകുളത്തിനാണ് പോകുന്നത് സഫറിന്റെ സൈക്കിൾ സഫറുണ്ട് കൂടെ സഫറിന്റെ സൈക്കിൾ ആയിരിക്കും സഫറിന്റെ സൈക്കിൾ ഒന്ന് സർവീസ് ചെയ്യണം പിന്നെ വേറെ ഒന്ന് രണ്ട് സ്ഥലത്തൂടെ പോകാനുണ്ട് ചെറിയൊരു റൈഡാണ് ഫുൾ ഡേ റൈഡാണ് അപ്പോൾ കൂടുതൽ കാഴ്ചകളിലേക്ക് പോവാം किलोमीटर रैड कुे जस्ट वे निर्तीय अंपत् किलोमीटर आई अरूर पाली मेल एरकुम जिले आलपुरा जिले कनेक्ट सेंटर पॉइंट अरूर पाली इवड़ोर अंज किलोमीटर मरड़ी ट्राक एंड ट्रेल अव सफरी सैकल मेड़ा अवड़े सर्वीस ये डबल डेकर अंगमाली डिपो वा अंगमाली तोपंपड़ी आ सर्वीस अंगमाली बस ट्रिवांड्रम डिपोल वेरे डबल डेकर बस ई पाल तैकूडम ब्रिड्ज ई पाल पेर वा तैकूडम ब्रिड्ज म्यूसिक बैंड पेर नल्कि सफर चवटी ए या के एस आर टी सी डबल डेकर बस कौ अंत षोटे वो स्पीड कूटी चवटी नाम मर ट्राक आईल इवे वेट ब्रेकफास्ट मेड़ी कह टीष्यन वह वेरुम वह पत् मणियावे पत् मणी पेट सर्वीस अब इन ब्रेकफास्ट कहि वी रेडी आवे इवे वेटिंग रस्ट रस्ट सैकल सर्वीस कटी अ डीरेल अड्जस्टू बाकी ब्रेकि केबिने तुरु केबि ऊटर कवर मारी नमुक डेस्टन पिवान पिवते चवटा सैकि तीम और बस स्टॉपा सैकि पार्टस फुले यूस सैकि वील हाँडल बान चेर पर नमें बी एस ए साधा सैकि क्यारियर अदे क्लैंब कहनी ना बिल्डिंग पिव नगरसभा पिव पाल इध मूवाचपुरा इंडियन
ആർമിയിൽ യൂസ് ചെയ്തിരുന്ന ഒരു ഫൈറ്റർ ജെറ്റ് ആണ്. ഇതാണ് ഇപ്പോ ഇന്നത്തെ നമ്മുടെ കാഴ്ച. ഒരു ഫൈറ്റർ പ്ലെയിൻ ഇവിടെ കൊണ്ട് സ്ഥാപിച്ചിരിക്കുകയാണ്. കുറെ മാറ്റം വരുത്തിയിട്ടുണ്ടല്ലേ, താഴത്തെ ലാൻഡിംഗ് ഗിയർ അങ്ങനത്തെ സാധനങ്ങളെല്ലാം മാറ്റി. സിംഗിൾ പൈലറ്റ് ആണ്, ഇഞ്ചക്ഷൻ സീറ്റ്. പഴയ മോഡൽ, പഴയ മോഡൽ എന്ന് പറഞ്ഞാൽ 980 ആണ്. പാലത്തു നിന്ന് വരുമ്പോ, ആ പാലത്തു നിന്ന് വരുമ്പോഴും നല്ല രസമാ. പാലത്തു നിന്ന് വരുമ്പോ നല്ല വ്യൂ ആണ്. എങ്ങനെയുണ്ട് ക്ലൈംബ്? ഇതൊന്നും കുഴപ്പമില്ലല്ലോ. അയ്യോ, നല്ലൊരു മഴ പെയ്തു. ഇവിടെ കയറി നിൽക്കാൻ സ്ഥലമൊന്നുമില്ല. ഒരു തേക്കിന്റെ അടിയിൽ കയറി നിൽക്കുകയാണ്. അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ നിൽക്കുക. നല്ല മഴയാ പെയ്യുന്നത്. ഇവിടെ അടുത്ത് കടയൊന്നുമില്ല കയറി നിൽക്കാൻ. ഈ കയറ്റമൊക്കെ ചവിട്ടി കയറ്റി ഇപ്പോൾ വന്നതാണ്. ഇപ്പോൾ ഒരു ബസ് സ്റ്റോപ്പിലെത്തി. ബസ് സ്റ്റോപ്പിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുക. ബസ് സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നുണ്ടോ? ഒരു സൈഡ് ബ്രസീൽ, ഈ സൈഡ് അർജൻറ്റീന. സ്ഥലം സംഭാവന ചെയ്ത ആളുടെ പേരൊക്കെ എഴുതിയിട്ടുണ്ട്. ഷൂട്ട് ഫോർ യുവർ ബോൾസ്. യുവർ ഗോൾസ് കോപ്പ അമേരിക്കയോടനുബന്ധമായിട്ട് പെയിൻറ്റ് ചെയ്ത പെയിൻറ്റും ബ്രഷൊക്കെ അവിടെ ഇരിപ്പുണ്ട്. ബാക്കി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട്. കപ്പിലാഞ്ചോട്. പണ്ടിവിടെ ചിലപ്പോൾ ഒരു കപ്പിലമാവ് ഉണ്ടായിരുന്നായിരിക്കും. അതായിരിക്കും കപ്പിലാഞ്ചോട് എന്ന പേര് വന്നത്. എം ടി ബി കൊണ്ട് ഇറങ്ങണം, നല്ല രസമായിരിക്കും. ഷോക്ക് ഉള്ള എം ടി ബി കൊണ്ട് തരട്ടെ, ഒരു അരമണിക്കൂറിനുള്ളിൽ കുറഞ്ഞത് പോരാ. ഒരു 3-4 ലക്ഷത്തിന്റെ എം ടി ബി വേണം. പോലീസ് സ്റ്റേഷന്റെ ബോർഡ് കണ്ടപ്പോ ഏകദേശം സ്ഥലം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. മരങ്ങാട്ടുപള്ളിയാണ്. മരങ്ങാട്ടുപള്ളി എന്ന് കേൾക്കുമ്പം യാത്ര ചെയ്യുന്നവർക്കൊക്കെ അറിയാം. സഫാരി ചാനലിന്റെ ഹെഡ് ഓഫീസ് അവിടെയാണ്. നമ്മുടെ എല്ലാം റോൾ മോഡലിനോ ഫേവററ്റ് യാത്രികനോ ഒക്കെ പറയുന്ന സന്തോഷ് സാറിൻ്റെ സാമ്രാജ്യത്തിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് അവിടെയാണ്. അവിടെ പോയൊന്ന് നോക്കാം, കാണാൻ പറ്റുമോ ഇല്ല എന്നുള്ളത്. സഫാരി ചാനലിൻ്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ ഉള്ളത്. ചുമ്മാ കയറി ചോദിച്ചു സന്തോഷ് സാറിനെ കാണാൻ പറ്റുമെന്ന്. അപ്പോൾ അപ്പോയിൻമെൻ്റ് എടുത്താലേ കാണാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഈ കോവിഡിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ അപ്പോയിൻമെൻ്റ് ഒന്നും കൊടുക്കുന്നില്ല. പിന്നെ ഒരു കോൺടാക്ട് നമ്പറൊക്കെ കിട്ടിയിട്ടുണ്ട്. കാണണമെങ്കിൽ ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ സാറിനെ കണക്ട് ചെയ്ത് തരും. സാർ അപ്പോയിൻമെൻ്റ് തന്നു കഴിഞ്ഞാൽ വന്ന് കാണാമെന്ന് പറയും. തിരിച്ച് ആലപ്പുഴയ്ക്ക് ചവിട്ടുകയാണ്. നല്ലൊരു കയറ്റമാണ്, നല്ല ലെങ്തി ആയിട്ടുള്ളൊരു കയറ്റമാണ്. സഫർ തള്ളുവാണ്, ഞാനും കുറേ തള്ളി. പകുതി എത്തിയപ്പോൾ ഒരു ഫ്ലാറ്റായിട്ടുള്ളൊരു സ്ഥലം കിട്ടിയപ്പോൾ അവിടെ നിന്ന് വീണ്ടും ചവിട്ടി കയറിയതാണ്. ക്ലൈംബ് കഴിഞ്ഞ് എൻ്റെ ആശ്വാസത്തിലാണ്. ഇപ്പം കല്ലറ കഴിഞ്ഞു, ഇനി കയറ്റങ്ങളില്ല, പാലത്തിൻ്റെ കയറ്റം മാത്രമേ ഉള്ളൂ. ഇപ്പം തണ്ണീർമുക്കം ബണ്ടിലാണുള്ളത്. ടോട്ടൽ ഇപ്പോൾ എത്രയോട്ടി നമ്മൾ? രാവിലെ 65, ഉരമ്പന് വെള്ളിച്ചോട്ടി. ഇനി 20 കിലോമീറ്ററും കൂടെ ഉണ്ട്. അപ്പോൾ ഏകദേശം 175 ടോട്ടൽ കിലോമീറ്റർ വരും ഇവിടെ നാലപ്പുഴ എത്തുമ്പോൾ. ഇവിടെ നിന്ന് ഇനി ഒരു മണിക്കൂർ കൊണ്ട് ആലപ്പുഴ എത്തും. ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി അടുത്ത തണ്ണീർമുക്കം ബണ്ടിൽ
തണ്ണീർമുഖം ബണ്ടിൽ ഇപ്പോ സ്പീഡ് ബോട്ട് സർവീസ് ഉണ്ട്. റേറ്റ് ഒന്നും അറിയില്ല, അത് കാണിച്ചു തരാം ഞാൻ. അവിടെ ആ പഴയ റോഡായിരുന്നു, അങ്ങോട്ട് ഇറങ്ങിയിട്ട് കുറച്ച് സ്പേസ് ഉണ്ട് അവിടെ. അവിടെ ഇപ്പോൾ സ്പീഡ് ബോട്ടിൻ്റെ സർവീസ് ഉണ്ട്. ഇത് റെഗുലേറ്റർ ഇപ്പോൾ ഓപ്പൺ ആണ്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ കുറങ്ങി അപ്പുറത്തും അപ്പുറത്തോട്ട് പോയിട്ട് തിരിച്ചിപ്പുറത്ത് വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിയുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം.